വെൽക്കം ടു സ്വപ്നസ് വണ്ടർലാൻഡ്. അങ്ങനെ കാത്തിരുന്ന കാത്തിരുന്ന ദിവസം ഇതാ വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുമായിട്ട് ആ സന്തോഷം ഷെയർ ചെയ്യാന്ന് വെച്ചു. സന്തോഷം നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തു. നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് ഷോപ്പിംഗ് ചെയ്യണതും അതും ഇതും അവിടെ പോവാ ഇവിടെ പോവാ ക്ലൂസ് ഒക്കെ ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു പറഞ്ഞ് ആ ദിവസം വന്നെത്തിട്ടോ. വേറൊന്നല്ല, നമ്മൾ മിത്തുക്കുട്ടിയുടെ ഇന്റർനാഷണൽ ലെവൽ അബാക്കസിന് നമ്മൾ കോമ്പറ്റീഷന് പോവാണ്. അപ്പൊ ഏതാണ് സ്ഥലം നിങ്ങൾക്കറിയാം. കുറെ പേരൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടുപേരും പറഞ്ഞൊക്കെ ശരിയായിരുന്നു. കുറെ പേര് റഷ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വല്ല നമ്മൾ പറഞ്ഞിരുന്നല്ലോ റഷ്യയിൽ വെച്ചിട്ടാണ് നടക്കുക എന്നുള്ളത്. അപ്പൊ റഷ്യ ആയിരുന്നു. അപ്പൊ റഷ്യയിൽ യുദ്ധം അതും കാര്യങ്ങളൊക്കെ ആയ കാരണം റഷ്യ മാറ്റി കൊറിയ. നമ്മൾ പോകുന്നത് കൊറിയയിലേക്കാണ് കേട്ടോ. സിയോളിൽ വെച്ചിട്ടാണ് നമ്മുടെ അബാക്കസ് ഇത്തവണത്തെ അബാക്കസ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഒരു 5-6 മന്ത്സ് മുന്നേ തന്നെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 6 അല്ല 7 മന്ത്സ് മുന്നേ തന്നെ നമുക്ക് സ്ഥലം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. റഷ്യ പറ്റില്ല, അതുകൊണ്ട് സൗത്ത് കൊറിയയിൽ വെച്ചിട്ടാണ് ഇപ്രാവശ്യം നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5 മന്ത്സ് ആയി ഞങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കണം കേട്ടോ. കാരണം കുറെ കാര്യങ്ങളുണ്ട്, വിസ പ്രൊസീജിയേഴ്സും സംഭവങ്ങളും. ഒരു 3 മന്ത്സ് മുന്നേ തന്നെ നമ്മൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണം. പിന്നെ ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ ആയ കാരണം നമുക്കറിയാലോ, ക്രിസ്മസിന്റെ സമയത്താണ് മൊത്തം എല്ലാവർക്കും ലീവ് ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോ ഈ ക്രിസ്മസിനാണ് എല്ലാ സമയത്തും അവരുടെ ആ ഒരു ചാമ്പ്യൻ ഇത് നടക്കുക. ഇന്റർനാഷണൽ ലെവല് എല്ലാ സ്ഥലത്തുനിന്നുള്ള ആളുകൾക്ക് വരണല്ലോ. അപ്പൊ ഇപ്രാവശ്യം അതിനുള്ള ഷോപ്പിങ്ങിന് നമ്മൾ പോവാം, അതും കൂടെ കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ അവിടെ -13 ഡിഗ്രി ഒക്കെ ആണ് ഇപ്പത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നല്ല സ്നോഫോളും നല്ല തണുപ്പുള്ള സമയമാണ്. സോ അത്രയും അതിനുള്ള പ്രിക്കോഷൻ ആയിട്ട് പോണം എന്നുള്ളത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി നമ്മൾ കാശ്മീരിലേക്ക് കുറച്ചൊക്കെ, പക്ഷെ അതും അധികം ഒന്നുമില്ല. കാരണം അവിടെ ഒരിക്കലും ഒരു -ലേക്കൊന്നും തണുപ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു. നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കൊക്കെയാണ് അവിടെ ഹയസ്റ്റ് പോയിന്റിലൊക്കെ സ്നോഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഓൾറെഡി ഒരു 2 ആഴ്ചയായിട്ട് തന്നെ -13 ഒക്കെയാണ്. അപ്പൊ നമ്മൾ പോകുന്നത് ന്യൂ ഇയർ ആ ക്രിസ്മസ് ആ ഒരു സമയത്തായതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. അപ്പൊ ഞങ്ങളെല്ലാവരും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഒരു 3 മാസമായിട്ടുള്ള എക്സൈറ്റ്മെന്റിലാണ്. അപ്പൊ വിസയും കാര്യങ്ങളും എല്ലാതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഷോപ്പിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. എന്തൊക്കെ വാങ്ങണം എന്നുള്ളത്, തണുപ്പിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഫസ്റ്റ് മുതൽ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങണം. 1-2 സ്വെറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാശ്മീരിലത്തെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചു തരാം. ഇപ്പൊ ഇതിന്റെ ഒരു ലേറ്റസ്റ്റ് ഇത് സംഭവം എന്താ വെച്ചാൽ, നിങ്ങളെല്ലാവരും നിങ്ങൾക്കും കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോ ന്യൂ കോവിഡിന്റെ സംഭവങ്ങൾ പിന്നെയും രാജ്യത്തൊക്കെ വന്നു തുടങ്ങി, അതായത് പുറം സ്ഥലങ്ങളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങളാണ്, പുറത്തേക്ക് പോകരുത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ഇതിപ്പോ നമ്മുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഓൾറെഡി 3 മന്ത്സ് മുന്നേ നമ്മളെല്ലാം ബുക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ എന്നുള്ള ടൈം ആയതുകൊണ്ട് ഹൈ ഡബിൾ റേറ്റ് ആണ് വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു വെക്കേഷൻ ടൈം എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാൻ പുറത്തും, പ്രത്യേകിച്ച് സൗത്ത് കൊറിയയിലാവുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട് കാണാൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു ന്യൂ ഇയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കണം. കാരണം ഡബിൾ പ്രൈസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 3-4 മന്ത്സ് ബാക്ക് തന്നെ ഫുൾ ഗ്രൂപ്പ്, നമ്മളൊന്നും അറിയണ്ട കേട്ടോ. എല്ലാം നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ അബാക്കസില് സെലക്ട് ആയ കുട്ടികളും അവരുടെ പാരന്റ്സ് വരുന്ന പാരന്റ്സ് ഒറ്റയ്ക്ക് വരുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ അവരുടെ പാരന്റ്സിനുള്ള എല്ലാ വിസ മുതലുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ഗ്രൂപ്പാണ്. സോ നമുക്കൊന്നും അറിയണ്ട, നമുക്ക് പൈസ മാത്രം കൊടുത്താൽ മതി. അപ്പൊ അവർ ഓൾറെഡി 4 മന്ത്സ് മുന്നേ എല്ലാം ബുക്ക് ചെയ്തു, ഓൾറെഡി ഡബിൾ ചാർജ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇനി ഈ ഒരു അവസാന നിമിഷത്തിൽ നമുക്ക് ഈ ഒരു കോവിഡിന്റെ ഇതിന്റെ പേരിൽ നമുക്ക് എന്തായാലും ഇത് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് നടക്കില്ല. കാരണം അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവരിത് അന്വേഷിക്കുന്നുണ്ട്, അവിടെ എക്സാം നടക്കാൻ പോകുന്നുണ്ട്, അവിടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ പോകുന്നുണ്ട്, കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് പോണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്യാൻസൽ ചെയ്ത ആ പൈസ എല്ലാം നമ്മുടെ നഷ്ടത്തിലാവും എന്നല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പൊ കുഴപ്പമില്ല, നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ ഒരു ഇതിന്റെ കൂടെ തന്നെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. സോ നമുക്ക് അതിന്റെ ഒരു പ്രിക്കോഷൻ എങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ലാസ്റ്റ് മൊമെന്റില് ഇപ്പൊ നമ്മളിതാ പോവാണ്, ഓൾമോസ്റ്റ് ഇപ്പൊ ഈ ഒരു വീഡിയോ വരുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അപ്പോഴേക്കാവും ചിലപ്പോ ഈ വീഡിയോ ഇടുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു 2 ഡേയ്സ് മുന്നേ നിങ്ങളെ പോവാൻ, ഇപ്പൊ എന്താ നാളെ മറ്റന്നാളെ പോവാണെങ്കിൽ ഇന്നാണ് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടി പുറപ്പെട്ട്. 2-3 ദിവസത്തിനുള്ളിലാണല്ലോ പിന്നെ ഇതൊക്കെ അറിയാം, അവിടെ കോവിഡ് ആണ്, നമ്മുടെ എല്ലായിടത്തും കോവിഡ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ ഇപ്പൊ 2 ദിവസത്തിലാണ് അറിയത്. അപ്പൊ ഈ ഒരു കറക്റ്റ് 2 ദിവസം കൂടെയുള്ള പോവാൻ ആ സമയത്ത് നമുക്ക് എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നടക്കില്ല. പക്ഷെ നമ്മൾ അന്വേഷിച്ചു, അവരും അവിടെ അന്വേഷിച്ചപ്പോഴൊന്നും ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, ധൈര്യമായിട്ട് പോകുന്നുള്ളൂ. എക്സാംസ് ഒന്നും മാറ്റി വയ്ക്കാനൊന്നും പോകുന്നില്ല. അതിൻ്റെതായ പ്രിക്കോഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എയർപോർട്ടിലാണെങ്കിൽ അവരത് RT-PCR കാര്യങ്ങളൊക്കെ എടുത്തെടുത്തെടുത്ത് വിടും, അത്രേ ഉള്ളൂ. നമ്മൾ മുന്നേ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്, ഇതേ അവസ്ഥയിലൂടെ ഒക്കെ തന്നെ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ഷോപ്പിംഗ് ചെയ്യാൻ പോട്ടെ,
കാരണം നമുക്കിപ്പോ അതാണ് മെയിൻ ആയിട്ടുള്ളത്. കാരണം അതില്ലാതെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മെഡിസിൻസും ഗ്ലൗസും മാസ്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് വാങ്ങണം. എക്സ്ട്രാ ഇന്നേഴ്സും തെർമൽസും ഒക്കെ വാങ്ങണം. കാരണം അതിന്റെ ക്ലാസ് എടുക്കലായിരുന്നു അവരവിടെ നല്ല തണുപ്പാവും. അതുകൊണ്ട് ഒരു അതിന്റെ തണുപ്പിന്റെ ഒരു കുറച്ച് സംഭവങ്ങളും കൂടെ ചെയ്യണം. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ ഇത്രയും കാലം പോണേന് ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു പോക്ക് എന്താ വെച്ചാൽ, സാധാരണ നമ്മൾ മൂന്നുപേരും മാത്രമാണ് പോവാറ്, നമ്മളാണ് എല്ലാം പ്ലാൻ ചെയ്യാറ്. ഇപ്രാവശ്യം എന്താ വെച്ചാൽ എല്ലാം അവര് തന്നെ, ടൂർ ഓപ്പറേറ്റേഴ്സ് ആണ് എല്ലാം. നമുക്ക് ഒന്നും അറിയണ്ട, നമ്മളൊരു 10-45 പേരുണ്ട്, ഇൻക്ലൂഡിങ് ടീച്ചേഴ്സ് പാരന്റ്സ് എല്ലാം അടക്കം ഒരു 45 പേരുണ്ട്. അപ്പൊ നമ്മൾ ഒരുമിച്ചാണ് 45 പേരും പോകുന്നത്. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന വേണം. ഇത് കുട്ടിയുടെ എക്സാമും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളുടെ ബ്ലെസ്സിങ്സും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നമ്മൾ അവിടെ പോയിട്ട് അടിപൊളി വ്ളോഗൊക്കെ എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിതാ ഷോപ്പിങ്ങിന് ഇറങ്ങാം. ഒരു ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇത് കുട്ടിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ, അവിടത്തെ തണുപ്പും ഇതൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള ഡ്രസ്സുകൾ അപ്പൊ എനിക്ക് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വിൻ്റെ കളക്ഷൻ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഈ സർപ്രൈസ്. അപ്പൊ എന്റെ എല്ലാം റെഡിയായി. രംഷേട്ടൻ പിന്നെ ട്രിപ്പും ഇതൊക്കെ പോകുന്ന കാരണം രംഷേട്ടന്റെ കയ്യിലും എല്ലാ സ്വെറ്റേഴ്സും കാര്യങ്ങളും ജാക്കറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ കയ്യിലും ഉണ്ട് കേട്ടോ എല്ലാം സ്വെറ്റ്ഷർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കുട്ടിക്ക് ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. കാരണം അവരുടെ കറക്റ്റ് അളവും പാകമൊക്കെ കറക്റ്റ് അറിയണല്ലോ. അവളാണ് എക്സാം എഴുതുമ്പോൾ, അതുകൊണ്ട് അവൾക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ എല്ലാം ഞങ്ങളുടെയൊക്കെ ഫുൾ റെഡിയായി. അവൾക്കുള്ള സാധനങ്ങൾ മാത്രമേ ഇനി വാങ്ങാനുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് വാങ്ങാനും കുറച്ച് ഷൂസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഷോപ്പിംഗ് ആണ്. അപ്പൊ ഇത് നമ്മൾ ആമസോണിൽ വിന്റർ, ഇപ്പൊ വിന്റർ തുടങ്ങി ഈവനിങ്ങിലൊക്കെ, അപ്പൊ നമ്മൾ ഈവനിങ്ങിനാണല്ലോ ഇറങ്ങുന്നത്. ഈവനിങ്ങിലും പിന്നെ രാവിലെയൊക്കെ നല്ല അത്യാവശ്യം തണുപ്പും നല്ലൊരു നല്ല ക്ലൈമറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സ്വെറ്റ്ഷർട്ട്സ്, ഇത് അങ്ങനത്തെ ഒരു സ്വെറ്റ്ഷർട്ടാണ് കേട്ടോ. അപ്പൊ ഇതാ മിത്തുക്കുട്ടിക്കുള്ള നമ്മുടെ കുറച്ച് കളക്ഷൻസ്. ഇനി ഇതൊന്ന് ട്രയല് നോക്കണം. ഒക്കെ സ്വെറ്റ്ഷർട്ട് ആണ്. ഇനി നമുക്കൊരു ജാക്കറ്റും കൂടെ നോക്കണം. അപ്പൊ കാരണം നല്ല തണുപ്പായിരിക്കും. പിന്നെ ഫ്ലൈറ്റിലും നമ്മൾ ഓൾമോസ്റ്റ് ഇതൊക്കെ ട്രാൻസിറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു 10-18 അവേഴ്സോളം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിലേക്കുള്ളത് നോക്കണം. കാരണം മിത്തുക്കുട്ടി ഓരോ വർഷം വലുതായി വലുതായി വരും. നമുക്ക് കഴിഞ്ഞ വർഷത്തേക്ക് ഇടാം. ഇവൾക്ക് എന്താ വെച്ചാൽ നീളും പാകും ഒന്നും ആവില്ല. കഴിഞ്ഞ വർഷം നമ്മൾ കാശ്മീർ പോകുമ്പോൾ വാങ്ങിച്ച ഒറ്റ ഡ്രസ്സും പാകല്ല. ഹൈറ്റും ഒക്കെ ചെറുതായി വരില്ലേ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് എല്ലാം വാങ്ങണം ആദ്യം മുതൽ. സോ ഞങ്ങൾ ഇത്രയും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു 3-4 നമുക്കൊന്ന് നോക്കണം. ഒക്കെ നല്ല കളക്ഷൻസ് കേട്ടോ. നമ്മൾ പാന്റലൂൺസിലാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി വിൻ്റർ കളക്ഷൻസ്. കാണാൻ തന്നെ എന്ത് ഡ്രസ്സറിയാം, നല്ല ഡ്രസ്സുണ്ട്. അപ്പോൾ നമ്മളിതാ 3 ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടോ. 3 സ്വെറ്റ്ഷർട്ട്. ഇനി നമുക്കൊരു ജാക്കറ്റും കൂടെ കിട്ടണം. കാരണം ജാക്കറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല കുട്ടിക്കുള്ളത്. പക്ഷെ ഇത് തന്നെ അടിപൊളിയാണ്. നല്ല ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഉള്ള കോട്ട് സെറ്റ്, അതുപോലെ തന്നെ 2 നല്ല ഭംഗിയുള്ള സ്വെറ്റ്ഷർട്ടും വാങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടെ ഇടാൻ ഇത് തന്നെ ഇനഫാണ്. പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഇടാൻ എന്തായാലും നല്ല തേർമൽ ജാക്കറ്റ് തന്നെ ആവശ്യമാണ്. അങ്ങനെ കുറേ പോയി. ഡ്രസ്സില്ല എന്ന് വേണ്ട, പക്ഷെ നമ്മുടെ ജാക്കറ്റ് കിട്ടിയില്ല കേട്ടോ. ഇങ്ങനെ നോർമൽ ജാക്കറ്റ്സ് കൊണ്ട് അവിടെ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അത് നമുക്കിനി വാങ്ങാൻ വേറെ എവിടെയെങ്കിലും പോകണം. ഷൂ നോക്കിയിട്ടില്ല. ഷൂ ആൻഡ് ജാക്കറ്റ് ആണെങ്കിലും മിത്ത് കുട്ടി റെഡിയാവാള്. അപ്പോൾ ഹാപ്പി മിത്തുവിൻ്റെ ഒക്കെ റെഡിയായി. ഞങ്ങളുടെ പിന്നെ ഓൾറെഡി മുട്ടം തന്നെ റെഡിയായി അല്ലേ. സംഭവം അടിപൊളിയായി. ഇനി എന്താ അടുത്ത പരിപാടി? ഇനിയിങ്ങനെ ഓരോ ദിവസമായിട്ട് ഓരോന്ന് വാങ്ങിക്കണം. കാരണം എല്ലാം കൂടെ ഒരു ദിവസം വാങ്ങിക്കലും നടക്കില്ല. എന്നാലേ നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ ടൈം കിട്ടുള്ളൂ. മെല്ലെ 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 വാങ്ങിച്ച് ഒക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കാനുണ്ട് അല്ലേ. തണുപ്പ് എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടാണ് കുറച്ചൊന്ന് കരുതൽ എടുക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. ഡിസംബർ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ന്യൂ ഇയർ ടൈം എന്ന് പറയുമ്പോൾ സ്നോഫോൾ ഉണ്ടാവും. നല്ല തണുപ്പുണ്ടാവും. ആ അതെ. അപ്പൊ എത്ര എടുത്താലും നമുക്ക് മതിയാവില്ല. കാശ്മീരിലെ ഓർമ്മ ഉണ്ടോ? ഡൽ ലേക്ക് ഓർമ്മ ഉണ്ടോ മിത്തു? ആ പാട്ട് ഓർമ്മ ഉണ്ടോ? ടിക് 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 ടിക്. അത് നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാൻ. അത് മാത്രമാണ് ആലോചിക്കുമ്പോ ഒരു പോയി നോക്കാം. അങ്ങനെ മിത്തുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഷൂസും
കിട്ടി. ഇനി ഞങ്ങൾക്ക് കിട്ടാൻ നോർമൽ ജാക്കറ്റുകൾ അല്ലെ, ജാക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തെ പെർച്ചേസിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് വന്നു. ഇപ്പൊ നമ്മുടെ ബേലാപ്പൂർ ഡീകാത്ലോണിലാണുള്ളത്. ഇവിടുന്ന് നമുക്ക് ജാക്കറ്റും സംഭവങ്ങളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മളൊന്ന് പോയി നോക്കാം. റംഷേട്ടൻ എന്തൊക്കെ വാങ്ങട്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് അവസാനം നമ്മൾ അന്വേഷിച്ച് നടന്ന ജാക്കറ്റ് കിട്ടിയിട്ടോ. നമുക്ക് വിന്റർ കൂൾഡ് വെതറിൽ പറ്റിയിട്ടുള്ള ജാക്കറ്റ് തന്നെ വേണം. അപ്പോൾ തെർമൽ ജാക്കറ്റ് വേണം. അങ്ങനെ അവസാനം കിട്ടി. നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ, അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് സ്വെറ്റ്ഷേർട്സും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഓൾറെഡി വാങ്ങിച്ച കാരണം പിന്നെ ഇനി വാങ്ങേണ്ട ആവശ്യമില്ല. ഇത്തരമുള്ളതാണ്. ഇനി ഗ്ലൗസും കാര്യങ്ങളും കൂടെ നോക്കണം. ഷോപ്പിംഗ് അവസാനിച്ചിരിക്കുകയാണ്. രാത്രി 10 മണി ഏകദേശം. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് ഏതാറിയോ, എല്ലാം നമ്മുടെ ഇതുപോലത്തെ തേർമൽ ജാക്കറ്റ്സിനാണ്. അപ്പം തന്നെ മനസ്സിലാക്കാം ഒരുവിധം എല്ലാവരും വെക്കേഷൻ എങ്ങടൊക്കെയോ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നോർത്ത് സൈഡിലേക്കാണെങ്കിലും ഇത് ആവശ്യമാണല്ലോ, കാരണം എല്ലായിടത്തും നല്ല തണുപ്പാവും. അപ്പം അതുകൊണ്ട് നമുക്കുള്ള സമയം ഒരുപാട് കളക്ഷൻസ് കിട്ടും ഇഷ്ടം പോലെ. ഞാനും എടുത്തു രണ്ട് ജാക്കറ്റ്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാനാണോ ഒന്നും എടുക്കാത്ത, എന്റെ കയ്യിലൊക്കെ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ഇപ്പൊ ഒന്നും എടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ നോക്കട്ടെ. അയ്യോ, പക്ഷെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നല്ല ജാക്കറ്റ് കേട്ടോ, എല്ലാം എടുക്കാൻ തോന്നുന്നു അല്ലെ. ഈവൻ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ എടുക്കാൻ തോന്നിയിട്ടുള്ള നല്ല വിൻ്റർ സ്വെറ്റ്ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം ഷോപ്പിംഗ് അവസാനിച്ചു, ഒരുവിധം എല്ലാം ആയി. കുറച്ച് സാധനങ്ങൾ, വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പൊ എല്ലാം ആയി, ഡ്രസ്സുകളും ഇന്നേഴ്സും എല്ലാം ആയി. ഗ്ലൗസ് നമ്മുടെ അടുത്ത് ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ തൽക്കാലം ഇവിടെ അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മൾ പാക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. പാക്കിങ്ങിന് ഇതാ പോവാ സമയമൊക്കെ ആയി. നാളെ മറ്റന്നാളെന്നുള്ള അവസ്ഥയാണ്. അവസാന നിമിഷത്തിലാണ് നമ്മുടെ പാക്കിംഗ്. നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ബിസി ആയിരുന്നു. എന്തൊക്കെ സാധനങ്ങളാണ് എൻ്റെ ദൈവമേ, ഇപ്രാവശ്യത്തെ പാക്കിംഗ് നല്ല അടിപൊളിയാട്ടോ. നമ്മൾ പെട്ടിങ്ങ് റെഡിയാക്കി വെച്ചു. രണ്ട് വീട്ടിലുള്ള കൊള്ളാവുന്ന സാധനം. ആക്ച്വലി പോകുമ്പോൾ അധികം നമുക്കങ്ങനെ പാക്ക് ചെയ്യാനല്ലേ, തിരിച്ചു വരുമ്പോൾ വല്ല ഷോപ്പിംഗ് ഒക്കെ ചെയ്താൽ കൊറിയർ ഒരുപാട് ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എക്സ്ട്രാ ഒരു ബാഗ് എന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ഷെ സാധാരണ നമ്മള് ട്രിപ്പ് പോകുന്നതിന്റെ ഇരട്ടി എടുക്കണം. അവര് പറഞ്ഞ 4 സെറ്റ്സ് എടുക്കണം എന്നുള്ളതാണ്. കാരണം -13 ആണ് അവിടുത്തെ രാവിലത്തെ അവസ്ഥ എന്നാണ് പറയണത്. അപ്പൊ അത്രയും തണുപ്പൊക്കെ സർവൈവ് ചെയ്യണമെങ്കിൽ അത്രയും സംഭവങ്ങൾ വേണം. സോ നമുക്ക് ഒരു സെറ്റ് തെർമൽസ് ഇടണം ഉള്ളില്, പിന്നെ ഒരു ടീഷർട്ട്, പിന്നെ ഒരു സ്വെറ്റ്ഷർട്ട്, പിന്നെ ഒരു ജാക്കറ്റ്. അപ്പൊ ഒരാൾക്ക് 4 × 5 എത്ര? 20 ആടി ഓടി. ഒരാൾക്ക് 20 ഡ്രസ്സ്. ഹീറ്ററും ഫെസിലിറ്റിയും അതൊക്കെ ഉള്ള ഉള്ളില് അവര് പറഞ്ഞു നിങ്ങൾക്ക് സ്വെറ്റർ പോലും ആവശ്യം ഉണ്ടാവില്ല, ഫുൾ ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ രാത്രിക്കുള്ള ഡ്രസ്സ്, രാവിലേക്ക് ഒരു ദിവസം ഒരാൾക്ക് 4 ഡ്രസ്സ് എന്നുള്ള രീതി. ആ പിന്നെ ജീൻസ്, താഴേക്കുള്ള ജീൻസ് വേണം. തെർമലാണ് അധികം. സോക്സ് വേണം, ഗ്ലൗസ് വേണം, വുളൻ ഗ്ലൗസ് വേണം. പിന്നെ ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ, തൊപ്പി, കിപ്പി, ഫുൾ സംഭവങ്ങൾ. ഇത് ഓരോ ലെയർ ആണ്, 1 ലെയർ, 2 ലെയർ, 3 ലെയർ, 4 ലെയർ അങ്ങനെ എടുത്തു വെച്ചിരിക്കയാണ്. പിന്നെ താഴത്തേക്ക് ജീൻസ്. പിന്നെ നമ്മള് ഫ്ലൈറ്റില് പോകുമ്പോ ഒരു ജാക്കറ്റ് ഇടാന്ന് വിചാരിക്കുക, കാരണം ഈ ജാക്കറ്റിനൊക്കെ വെയിറ്റ് കൂടും. 2 ജാക്കറ്റെങ്കിലും ഒരാൾക്ക് എടുത്തു വെക്കണ്ടേ. അപ്പൊ 6 ജാക്കറ്റിൽ തന്നെ 10-20 കിലോ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗ്ലൗസ്, പിന്നെ അവിടെ കഴുകാനൊന്നും പറ്റില്ല, ഒന്നാമത് ഉണങ്ങില്ല. പിന്നെ നമ്മൾ ആ കുറച്ച് ദിവസമേ ഉള്ളൂ. സോ 5 ദിവസത്തേക്കുള്ള മുളൻ സോക്സ്, ഗ്ലൗസ്, തൊപ്പി, കിപ്പി, എല്ലാ സാധനങ്ങളും എടുത്തു വെക്കണം. അപ്പൊ ഇപ്രാവശ്യത്തെ പാക്കിംഗ് ഞങ്ങൾക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. കാരണം കശ്മീർ നമ്മള് ഇത്രയും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കശ്മീരി ഞങ്ങൾ കുറെ സാധനങ്ങളൊക്കെ മിസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പോടെ അനുഭവിച്ചു. അത് നമ്മൾ എന്താ വെച്ചാൽ, അതിന്റെ മുന്നേ നമ്മൾ മണാലി പോയ സമയത്ത് നമ്മൾ അവിടുത്തെ സമ്മറിലെ ടൈമിലാണ് പോയത്, മാർച്ച് ലാസ്റ്റ്. അപ്പൊ അത്ര തണുപ്പ് ഉണ്ടായിരുന്നില്ല ആ ഒരു അഹങ്കാരത്തില്. കശ്മീരിൽ 10 ഡിഗ്രി ആ ഒരു അഹങ്കാരത്തില് ഡിസംബറിൽ കശ്മീരിലേക്കാണ് വെച്ച് പിടിച്ചു. ഡൽ ലേക്കിലൊക്കെ രാത്രി കരഞ്ഞു പോയി. കാരണം കശ്മീരിൽ പോയോണ്ട് ഒരു അനുഭവം ഉണ്ടായി. ഇവിടെ പോകുമ്പോ സെറ്റപ്പോട് കൂടി പോണം. കശ്മീരില് രംഷേട്ട സത്യം പറഞ്ഞാ ഇങ്ങനത്തെ തേർമൽ സ്വെറ്റർ, ഞാൻ ചുമ്മാ ഒരു ടീഷർട്ട് ഇട്ട് നടക്കായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ തെർമൽസ് എടുത്തിരുന്നില്ല, ഞങ്ങള് ഇന്നർ എടുത്തിരുന്നില്ല, ജസ്റ്റ് സ്വെറ്റ്ഷർട്ട്. അപ്പൊ പക്ഷെ തണുപ്പ് ഭയങ്കരായിരുന്നു. എന്നാ പോലും
കശ്മീരിൽ എനിക്ക് രാവിലെ 5 ഡിഗ്രി ഒക്കെ ആയിരുന്നു, ഈവനിങ്ങിലാണ് സീറോയിലേക്ക് എത്തിയിരുന്നു. പിന്നെ ചില സ്ഥലങ്ങളിൽ മൈനസ്, അത് പക്ഷേ സ്നോഫോൾ സ്ഥലങ്ങൾ. പക്ഷെ ഇവിടെ രാവിലെ തന്നെ -13 ആണ് ഇവിടെ, അതിൽ കുറഞ്ഞൊരു പരിപാടി ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സോ പിന്നെ അറിയാലോ ഡിസംബർ എന്നൊക്കെ പറയുമ്പോ അത്രയും തണുപ്പാണ്. സോ എന്താ പറയാ, അത്രയും തണുപ്പ്, കശ്മീരിന്റെ ഡബിൾ തണുപ്പായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഫുൾ സെറ്റപ്പിലാണ് പോണത്. പിന്നെ പേടിക്കില്ല, എന്താ വെച്ചാൽ പുറമെ ഇറങ്ങുമ്പോൾ മാത്രമേ ഇത്രയും ആവശ്യമുള്ളൂ, ബാക്കി എല്ലാ സ്ഥലങ്ങളും ഫുൾ ഹീറ്ററും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് വലിയ ടെൻഷൻ ഇല്ല. എന്നാലും ഒരു ടെൻഷൻ ഉണ്ടല്ലേ. പിന്നെ നമ്മൾ എയർപോർട്ടിലും കുറെ സ്ഥലത്ത് ഫുൾ ഡേ ഒക്കെ ഇരിക്കുമ്പോ അപ്പൊ തണുപ്പ് എല്ലാ സെറ്റപ്പൊക്കെ റെഡി ആക്കണം. മെഡിസിൻസും ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം അത്യാവശ്യം എന്തെങ്കിലും കോൾഡോ. തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ കളർഫുൾ ഡ്രസ്സുകൾ ഉണ്ടാവില്ല, ഫുൾ ബ്ലാക്ക്. എനിക്ക് കശ്മീരിൽ പോയപ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഫുൾ തണുപ്പ് അങ്ങനത്തെ ഒരു ഇത്. പക്ഷെ ഇപ്പൊ എനിക്ക് ശരിക്കൂലേ, ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഒട്ടും സ്നോ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ നല്ല ക്ലൈമറ്റ് ഡ്രസ്സ്, കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല ഡ്രസ്സ് ഇടാനും നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുള്ളൂ. ഇത് എന്ത് ഡ്രസ്സ് ഇട്ടിട്ട് എന്താ ഇതിന്റെ മേലെ ഇതെല്ലാം മുഖം മാത്രം കാണും എവിടെ പോയാലും. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ് ഇപ്പൊ സത്യം പറഞ്ഞ നഷ്ടപ്പെട്ടു. മണാലി പോയപ്പോഴും ഒരിക്കലും അത്ര ബ്യൂട്ടി അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല സ്നോയിലുള്ളത്, കാരണം നമ്മൾ മണാലിയിൽ അവരുടെ സമ്മറിലാണ് പോയത്. അതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മണാലി കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. കശ്മീരാണ് ശരിക്കും ആ ഒരു എന്താ പറയാ സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്തത്. പക്ഷെ നല്ല ഇഷ്ടമായി, കൊറിയയിലും ഇനി ഒരു സ്ഥലത്തും കൂടെ ആവുമ്പോ ബോറായിരിക്കും. ഇത്രയൊന്നും സ്നോയുടെ സ്നോ ആസ്വദിക്കാനുള്ള ശേഷി ഞങ്ങൾക്ക് ഇല്ല. തണുപ്പ് തീരെ പറ്റാത്ത ആളാണ്, എസി ഓഫ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ തണുപ്പ് ഇഷ്ടമാണ്, പക്ഷെ ഇത്രയും തണുപ്പ് മീൻസ് സ്കിന്നൊക്കെ ഭയങ്കര വൃത്തിയാടാവും, ഡ്രൈ ആവും, പൊട്ടും, അതിന്റെ സാധനങ്ങളൊക്കെ എടുത്തേക്കണം. അതൊക്കെയാണ് നമ്മള് മറക്കാൻ പോണത്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ്, അതെ, നമ്മൾ അങ്ങനെ ഒരു ടൂർ ഓപ്പറേറ്ററുടെ കൂടെ നമ്മള് പോയിട്ടില്ല. സഫാരിയുടെ പോയിന്റ് ആ സഫാരി, അത് പിന്നെ നമ്മള് ഒരു ഡ്രൈവ് അല്ലേ, സ്ഥലങ്ങളിൽ പോയതില് അതിപ്പോ മിഥുന്റെ ഇതിന്റെ ഒപ്പം പോവാ കാരണം അവർ അറേഞ്ച് ചെയ്യ കാരണമാണ്, അല്ലെങ്കിൽ ഞങ്ങള് ആക്ച്വലി ഞങ്ങള് സ്വന്തം ഇഷ്ടത്തിന് പോവാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് മുതല് ഐറ്റിനറി ഒക്കെ പ്രിന്റ് അടക്കം, എവിടൊക്കെ ഏതൊക്കെ ദിവസം എവിടൊക്കെ പോണം, ഏതൊക്കെ സ്ഥലത്ത് എത്തണം എന്നുള്ള ലിസ്റ്റ് അടക്കം റെഡി ആക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് എവിടെ പോവാണെങ്കിലും പോകും. കാരണം ഞങ്ങൾ എന്താ വെച്ചാൽ ഈ പോകുന്ന വക്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് ഇനി നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാം, ഇവിടെ ഇറങ്ങിയിട്ട് ഒന്ന് കറങ്ങാം, ഒരു വഴി കണ്ടു കഴിഞ്ഞാൽ എന്നാ വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോവാം, അങ്ങനെ പോവാൻ താല്പര്യമുള്ള ആളുകളാണ്. വേറെ ആള് പറഞ്ഞിട്ട് നിങ്ങൾ 9 മണിക്ക് ഇവിടെ എത്തണം, 9:30 അവിടെ എത്തണം, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ അത് മാത്രല്ല, നമുക്ക് ആ ഒരു ട്രിപ്പിൽ പോകുമ്പോ അവര് പറയുന്ന സ്ഥലങ്ങളെ കാണിക്കുള്ളൂ. ഞങ്ങൾ എങ്ങനെ വെച്ചാൽ ഒരു സ്ഥലത്ത് പോയാൽ ആ സ്ഥലത്ത് ഇനി ഒരു സാധനം പോലും ബാക്കി ഉണ്ടാവില്ല, എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചത്. എനിക്ക് തോന്നുന്നു ദുബായിൽ സിംഗപ്പൂരൊക്കെ പോയപ്പോഴും അവിടെ സിംഗപ്പൂരിൽ താമസിക്കുന്നവർ ദുബായ് താമസിക്കുന്നവർ പോലും ഇത്രകാലം കാണാത്ത സ്ഥലങ്ങളടക്കം ഞങ്ങൾ തേടി പിടിച്ച് ഒരു ചെറിയ മുക്ക് ഉണ്ടെങ്കിൽ അന്നാമിന് ആ മുക്കും കൂടെ കണ്ടുപോകാം, കാരണം ഇനി ഇതിനായിട്ട് ദുബായിക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് പോകുന്ന ടീംസാണ്. പക്ഷെ ഇവരുടെ കൂടെ പോകുമ്പോ അങ്ങനെ പറ്റില്ല, ഇവര് ഒരു ദിവസം ഇത്ര സ്ഥലം കാണിക്കും എന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൽ കൂടുതലുള്ള സ്ഥലങ്ങൾ എന്തായാലും ഉണ്ടാവും കൊറിയയില്. അപ്പൊ അത് ഞങ്ങൾക്ക് മിസ്സാവും. പിന്നെ ഇത്രയും നേരം ഞങ്ങളെ ഫോട്ടോ എടുക്കാതെ സമ്മതിക്കൂ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ഒരു 50 ഫോട്ടോ എടുക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ മിസ്സാവും, പക്ഷെ ബാക്കിയൊക്കെ നല്ലതാ അല്ലെ, നമ്മളൊന്നും അറിയണ്ട, എല്ലാവരും നോക്കിക്കോളും എല്ലാ സംഭവങ്ങളും. പിന്നെ കുറെ ആൾക്കാരുള്ളപ്പോ നമുക്കൊരു ധൈര്യല്ലേ, പ്രത്യേകിച്ചും പോകുമ്പോ. അപ്പൊ എനിക്ക് ഫ്ലൈറ്റിൽ പോവാൻ ഭയങ്കര ധൈര്യമായി. സാധാരണ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോ ഞാൻ ഭയങ്കര അല്ലെങ്കിലും ഫ്ലൈറ്റിൽ നീ ഒറ്റയ്ക്ക് ചാർട്ടർ ചെയ്തിട്ടല്ലോ പോവാറ്, എന്താണ് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താ അറിയില്ല. പക്ഷെ അങ്ങനെ ആടി സാധാരണ നമ്മള് 3 പേരാകുമ്പോഴേ നമ്മൾ അറിയണോരില്ലേ എന്തെങ്കിലും പറ്റി അറിയിക്കാതെ ഇങ്ങനത്തെ ടെൻഷനാണ് എനിക്ക്. ഫ്ലൈറ്റില് എന്തെങ്കിലും പറ്റി അറിയിക്കാൻ ആൾക്കാരില്ലേ, അതിന്റെ ഉള്ളിലുള്ളവരൊക്കെ ഇങ്ങനെ താഴ്ത്തിക്കൊന്നും ഞാൻ പറയില്ല. അതെന്താന്നറിയില്ല, ഒരു മനസ്സിന്റെ ഒരു ഇതാണ്, ഭയങ്കര സന്തോഷം. ഇപ്രാവശ്യം ഫ്ലൈറ്റ് പോകുമ്പോ മാത്രം എനിക്ക് ഒരു സങ്കടവും ഇല്ല, കാരണം അത്രയും ആൾക്കാരുണ്ട്, പിന്നെ മിത്തിന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് പേടിക്കുമ്പോ അവരൊക്കെ നോക്കിയാൽ അവരൊക്കെ ചിരിക്കുമ്പോ ഒരു സന്തോഷമല്ലേ, മറ്റേത് നമ്മൾക്ക് അറിയാത്ത ആൾക്കാരല്ലേ, ചിലപ്പോ അവരൊക്കെ വിചാരിക്കേണ്ടവരെ നോക്കുന്നതോട് കൂടിയിട്ട് ഒരു തീരുമാനമാവും അവരുടെ കാര്യം. അപ്പൊ നമ്മുടെ ബ്ലോഗുകളൊക്കെ മാക്സിമം നമ്മള് കൊറിയയിൽ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും, രമേശ് അവിടെ തടുത്ത് വെറുകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ മുടങ്ങാതെ എല്ലാവരും കാണണം അല്ലേ. പിന്നെ നിങ്ങളുടെ ബ്ലെസ്സിങ്ങും അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. കുറച്ച് സർപ്രൈസിങ് എക്സൈറ്റിംഗ് ഇപ്രാവശ്യത്തെ ട്രിപ്പ് ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ഥലം കാണാൻ പോവല്ല,
അതും ഇപ്രാവശ്യ ട്രിപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പോകുന്നത് ഒരു വലിയ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. സോ ആ ഒരു ഹാപ്പിനെസ്സും കൂടെ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആവും. സ്ഥലം നിങ്ങൾ ഒരുപക്ഷെ പലരുടെ അടുത്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു സംഭവം ചിലപ്പോ ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ, ഇന്ത്യൻ പതാകയൊക്കെ ഇട്ട് അവിടെ ചെല്ല, ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളൊക്കെ, അതാണ് ഏറ്റവും വലിയൊരു സംഭവം, ഹൈലൈറ്റ് ആയിട്ട് ഈ ട്രിപ്പില്. കൊറിയ കാണാൻ പോവാ എന്നുള്ളതല്ല ഇന്നത്തെ ഒരു സംഭവം എന്ന് പറയണത് കേട്ടോ. അപ്പോ എന്താ, പോയി നോക്കാം, ഒരു നാല് ജാക്കറ്റ് കൂടി എടുത്തു വെക്കി. അപ്പൊ നമുക്ക് ഇതാ നമ്മുടെ പാക്കിംഗ് ഒക്കെ റെഡി ആക്കിയതിനു ശേഷം ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി നമ്മുടെ അടുത്ത വീഡിയോ നമുക്ക് എയർപോർട്ടിൽ നിന്ന് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ബൈ, വേഗം റെഡി ആക്കട്ടെ. സോ നാളെ ആകുമ്പോഴേക്കും നമുക്ക് പോവാനുള്ളതാണ്, അപ്പൊ അതിന്റെ കുറച്ച് പ്രിപ്പറേഷനും കൂടെ ഉണ്ട്. ബൈ.